വിശംശി ഹൈക്യസ്ഥിതിയായിരിക്കട്ടെ ദിവ്യജാല മീഡിയ വിഷൻ്റെ സഭയെ അറിയാനെ നയിക്കാനുമെന്ന പരിപാടിയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ശിദ്ധ ചാവറ കുര്യാക്കോസേലിയാസ് അച്ഛൻ്റെ ജീവചരിത്രത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ചാവറ കുടുംബത്തിൽ കുര്യാക്കോസിൻ്റെയും അറിയത്തിൻ്റെയും മൂന്നാമത്തെ സന്താനമായി ആയിരത്തി ഫെബ്രുവരി പത്താം തീയതി കുര്യാക്കോസേലിയാസ് കൈലഗിരിയിൽ ജനിച്ചു ഭാരതത്തിന്റെ അപ്പോസ്തലനായ തോമാസ് ലിഹായിൽ നിന്നും വിശ്വാസം എന്ന് പറയപ്പെടുന്ന പകലോമറ്റം കുടുംബത്തിൻ്റെ ഒരു ശാഖയാണ് സാവറ കുടുംബം മാമുദീസായിൽ കുര്യാക്കോസ് എന്നായിരുന്നോ പേര് എന്നാൽ അമ്മ കുഞ്ചാക്കോശൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മകന്റെ ശാരീരികവും ആത്മീയവുമായ വളർച്ചയിൽ അമ്മ വളരെയധികം സുധാലുവായിരുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ പണ്ഡിതനായ ഒരാസാൻ്റെ കീഴിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചതു മുതൽ ആ കുരുന്ന മനസ്സിൽ അറിവിൻ്റെ ദീപശിഖ ആളിപ്പടരാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ഒരു സർക്കാർ വിദ്യാലയത്തിലാണ് തൻ്റെ പഠനം തുടർന്നത് അഞ്ച് വർഷത്തെ നിരന്തര പരിശ്രമ ഫലമായി തമിഴും മലയാളവും സ്വായത്തമാക്കി ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ അതായത് തൻ്റെ പതിനൊന്നാം വയസ്സിൽ പള്ളിപ്പുറത്ത് സെമിനാരിയിൽ ചേർന്നു മാതാപിതാക്കളുടെയും സഹോദരന്റെയും മരണം കുര്യാക്കോസിൻ്റെ സെമിനാരി ജീവിതത്തിന് അല്പം വിഘാതം സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ എല്ലാ എതിർപ്പുകളെയും അതിജീവിക്കാൻ കുര്യാക്കോസിൻ്റെ മര്യഭക്തിക്ക് നിഷ്പ്രയാസം സാധിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ പൗരോഹിത്യം സ്വീകരിച്ചു പ്രാർത്ഥനയിലും ധ്യാനത്തിലും മാത്രം ഒതുങ്ങിക്കഴിയാതെ നിർധനരുടെയും ഇടയിൽ ഇടയിലിറങ്ങി പ്രവർത്തിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആ പാവനമായ അഭിലാഷം പൂവണിയാൻ അധികനാൾ വേണ്ടി വന്നില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മെയ് മുപ്പത്തൊന്നിന് സി എം ഐ സന്യാസ സഭ സ്ഥാപിതമായി പത്ത് സഹോദരന്മാരടങ്ങുന്ന ആദ്യത്തെ സന്യാസ സമൂഹം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ രൂപം കൊണ്ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അദ്ദേഹം രൂപതയുടെ മൽപ്പാനായി നിയമിക്കപ്പെട്ടു വിജ്ഞാനദാഹിയായ കുര്യാക്കോ സച്ചൻ ഈ അവസരം പൂർണമായും ഉപയോഗിച്ചു വിദ്യാഭ്യാസപരമായ അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ മൽപ്പാൻ സ്ഥാനം വളരെ വലിയ സഹായമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ മാനാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു സംസ്കൃത ശ്ലോകങ്ങൾ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നത് അബ്രാഹ്മണർക്ക് നിഷിദ്ധമായിരുന്ന ആ കാലത്ത് അത് തികച്ചും വിപ്ലവാത്മകമായൊരു കാൽവപ്പായിരുന്നു സിറോ മലബാർ ക്രിസ്ത്യാനികളുടെ വികാരി ജനറാളായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്നും പ്രവർത്തിച്ചു വരുന്ന മാനാനത്തുള്ള സെൻറ്റ് ജോസഫ് പ്രസിൻ്റെയും മലയാളം ദീപിക ദിനപത്രത്തിൻ്റെയും പ്രാരംഭ ശില്പി അദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി മൂന്നിന് കൂനംമാവിൽ വെച്ച് നിര്യാതനായ കുര്യാക്കോ സീലിയാസച്ചൻ്റെ ഭൗതിക അവശിഷ്ടം മാന്നാനത്തേക്ക് മാറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളം സന്ദർശിച്ച അവസരത്തിൽ ബഹുമാനപ്പെട്ട ചാവറ കുര്യാക്കോ ശൈലിയാസച്ചനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ചേർത്തു രണ്ടായിരത്തി പതിനാല് നവംബർ പതിമൂന്നാം തീയതി തിരുസഭയെ സംബന്ധിച്ചിടത്തോളം പുണ്യം നിറഞ്ഞ ആ സുദിനം അന്നേ സുദിനത്തിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാവരെയും ഇഷ്ടപ്പെട്ടിരുന്ന വാഴ്ത്തപ്പെട്ട ആ ചാവറ കുര്യാക്കോ ശൈലിയാ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു വളരെ ലഘുവായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഈ ചിത്രീകരണത്തിൽ നമ്മൾ പറഞ്ഞു വച്ചിട്ടുള്ളൂ ചാവറ പിതാവിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മനസ്സിലാക്കാനായിട്ട് അനേകം പുസ്തകങ്ങൾ നമ്മുടെ വിപണിയിൽ ലഭിക്കുന്നതാണ് ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു വെച്ചതുപോലെ വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസച്ചൻ പകർന്ന നിരവധിയായ നന്മകളുടെ ഭാവങ്ങളിൽ ഏതെങ്കിലുമൊന്ന് തുടർന്നുള്ള ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ